പ്രിയപ്പെട്ടവരെ, ഏവർക്കും കേരളപ്പിറവി ആശംസകൾ. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. ഭാഷാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ട ദിനം. മാമലനാടിൻ്റെ 64-ാം ജന്മദിനം. കോവിഡ്-19 എന്ന മഹാമാരിയുടെ പിടിയിലമർന്ന കേരള ജനതയ്ക്കിത് അതിജീവനത്തിൻ്റെ ആഘോഷം കൂടിയാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷവും വിവിധ രാജകുടുംബങ്ങളുടെ കീഴിലമർന്ന കേരള ജനതയ്ക്ക് കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ രൂപീകരിക്കപ്പെടാൻ വർഷങ്ങൾ പിന്നെയും കാത്തിരിക്കേണ്ടതായി വന്നു. ആ കാത്തിരിപ്പിൻ്റെ സഫലതയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ദേശത്തെയും ഭാഷയെയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഇതിൽ പരം നല്ലൊരു ദിനം വേറെയില്ല. മലയാള ഭാഷ ദിനമായും നാം ആചരിക്കുന്നത് ഇന്നാണ്. സർക്കാർ തലത്തിൽ നവംബർ 1 മുതൽ 7 വരെ ഭരണഭാഷാ വാരമായി ആചരിക്കുന്നു. പരശുരാമൻ മഴയെറിഞ്ഞ് നേടിയതാണ് കേരളമെന്നും കേരം തിങ്ങുന്ന നാടാണ് കേരളമെന്നും ചേരന്മാരുടെ നാടായ ചേരളമാണ് കേരളമായതെന്നുമുള്ള ഐതിഹ്യങ്ങൾ മുറതെറ്റാതെ നാടെങ്ങും മുഴങ്ങിക്കേൾക്കുന്ന ഒരു ദിനം കൂടിയാണിന്ന്. മലയാളി എന്ന ഒറ്റ വികാരം എല്ലാവരിലും ഉണരുന്ന ദിനവും. ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസത്തിലും സാങ്കേതിക വിദ്യയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും കേരള മോഡൽ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. സ്വന്തം ഭാഷയെയും സംസ്കാരത്തെയും സ്നേഹിക്കാത്ത, അതിലഭിമാനിക്കാത്ത ജനതയെ പെട്ടെന്ന് തന്നെ ആർക്കും അടിമകളാക്കാം. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും പിന്നാലെ പായുന്ന പുതുതലമുറയ്ക്ക് അവരുടെ വേരുകൾ അറ്റുപോകാതിരിക്കട്ടെ. ഓഖിയും നിപയും പ്രകൃതി ദുരന്തങ്ങളും തകർത്തെറിഞ്ഞ കേരളാംബയ്ക്കിത് 2-ാം ജന്മമാണ്. അവയൊക്കെ കൈകോർത്ത മലയാളിക്ക് മുന്നിൽ മുട്ടുമടക്കിയെങ്കിലും കോവിഡ്-19 എന്ന മഹാമാരി നമ്മുടെ സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അസ്വസ്ഥതയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കേരളപ്പിറവി ആഘോഷിക്കുന്നത്. നന്മയുടെ കേളികൊട്ടുയരുന്ന കേരളത്തിൻ്റെ പുതുയുഗപ്പിറവിക്കായി, ഉയർത്തെഴുന്നേൽപ്പിനായി, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാക്കാൻ മാനവ മനസ്സ് ഒരുമിക്കട്ടെ. അതോടൊപ്പം നമുക്ക് മറക്കാതിരിക്കാം മലയാള ഭാഷയെ, മലയാളത്തിൻ്റെ മഹത്വത്തെ, സ്നേഹത്തെ, വാത്സല്യത്തെ. ഒപ്പം നല്ലൊരു ദിനം കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ആശംസിച്ചുകൊണ്ട് നന്ദി.